ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നമ്മള് വീണ്ടും നമ്മുടെ എട്ടാം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലിയുടെ അടുത്തൊരു പ്രവർത്തന അടുത്തൊരു വർക്ക്ഷീറ്റ് വീഡിയോ അല്ലെ, അടുത്തൊരു ലേണിംഗ് എക്സലൻസ് റെക്കോർഡിന്റെ വർക്ക്ഷീറ്റ് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോയില് പ്രവർത്തനം 7 പ്രവർത്തന കാർഡ് 7 മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെയുള്ള 6 പ്രവർത്തനങ്ങൾ 2 വീഡിയോസ് ആയിട്ട്, ആദ്യത്തെ 3 പ്രവർത്തനങ്ങൾ ആദ്യത്തെ വീഡിയോയിലും പിന്നത്തെ 3 പ്രവർത്തനങ്ങൾ രണ്ടാമത്തെ വീഡിയോയിലുമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എണ്ണ നിറച്ച കരണ്ടി എന്ന പാഠഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എണ്ണ നിറച്ച കരണ്ടി എന്ന പാഠഭാഗത്തിൽ സന്തോഷത്തിന്റെ രഹസ്യം തേടി ജ്ഞാനിയുടെ അടുത്തേക്കുള്ള യാത്രയിൽ കച്ചവടക്കാരന്റെ മകനോടൊപ്പം നിങ്ങളും ഉണ്ടായിരുന്നുവെന്ന് സങ്കല്പിക്കുക. യാത്രക്കിടയിലെ കാഴ്ചകളും ജ്ഞാനിയുടെ കൊട്ടാരത്തിലുണ്ടായ അനുഭവങ്ങളും ഉൾപ്പെടുത്തി ആ ദിവസത്തെ ഡയറി കുറിപ്പ് തയ്യാറാക്കിയാലോ. ഓക്കെ, അപ്പൊ നമ്മള് ഞാൻ കച്ചവടക്കാരന്റെ ആ ഒരു മകൻ എന്ന രീതിയിൽ തന്നെയാണ് ഡയറി കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ട ചേഞ്ചസ് നിങ്ങൾ വരുത്തണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, ഈ ഒരു കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ സന്തോഷത്തിന്റെ രഹസ്യം തേടിയിട്ട് ജ്ഞാനിയുടെ അടുത്തേക്ക് അച്ഛൻ പറഞ്ഞയക്കുന്നതാണ്. അവിടെ എത്തിക്കഴിയുമ്പോ അദ്ദേഹം ഒരു കരണ്ടിയില് 2 തുള്ളി എണ്ണ കൊടുക്കും, എന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചുറ്റി കാണാൻ പറയും. അപ്പൊ അവനെന്താ ചെയ്യുന്നത്? അവൻ ആദ്യം ആ എണ്ണ നന്നായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ അവൻ അവിടെയുള്ള കാര്യങ്ങളൊന്നും നന്നായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോ അതിലൂടെ അവൻ എണ്ണയെ സംരക്ഷിച്ചു, പക്ഷെ കാഴ്ചകൾ ഒന്നും കാണാൻ സാധിച്ചില്ല, ആ സന്തോഷമൊന്നും അവന് ലഭിച്ചില്ല. അപ്പൊ അത് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവൻ വീണ്ടും കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോയി. കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോയി, അവൻ എല്ലാം നല്ല മനോഹരമായിട്ട് ആസ്വദിച്ചു, അവൻ ഒരുപാട് സന്തോഷമായി. തിരിച്ചു വന്ന് കരണ്ടിയിലേക്ക് നോക്കിയപ്പോ കരണ്ടിയിൽ ഒരു തുള്ളി എണ്ണ പോലും ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ എന്താണ് ശരിക്കും സന്തോഷം? നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അല്ലെ. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റണം, അതിനോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിക്കേണ്ടതെല്ലാം ആസ്വദിക്കണം, പക്ഷെ അതിൽ മാത്രം മതി മറന്ന് പോകരുത്. അതാണ് ശരിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് നമുക്ക് നോക്കാം. ആദ്യം ഡയറി എഴുതുമ്പോൾ എന്ത് കൊടുക്കണം? ഡേറ്റും ആ ഒരു ദിവസവും കൊടുക്കണം അല്ലെ. അപ്പൊ ജസ്റ്റ് ഒരു ഡേറ്റ് ഞാൻ കൊടുത്തു എന്നുള്ളൂ. എന്റെ ദൈവമേ, ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. സന്തോഷത്തിന്റെ രഹസ്യം എന്തെന്ന് ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കി. ചുറ്റുമുള്ളത് എല്ലാം ആസ്വദിക്കുമ്പോഴും തന്റെ കർത്തവ്യവും ഉത്തരവാദിത്വവും മറക്കരുത് എന്ന വലിയ പാഠം ജ്ഞാനി എന്നെ ബോധ്യപ്പെടുത്തി. അതുപോലെ തന്നെ ആ കൊട്ടാരം എന്നെ അത്ഭുതപ്പെടുത്തി. ഇതിപ്പോ ആ കൂട്ടുകാരൻ പറയുന്ന രീതിയിൽ തന്നെയാണ്, അവനും അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അവനും ഒരു ആട്ടിടയനാണ് എന്ന ധാരണയിൽ തന്നെ നമുക്ക് ഡയറി എഴുതാം. അപ്പൊ ഇതിന് വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തുന്നതായിട്ട് വരില്ല. ആ കൊട്ടാരം എന്നെ അത്ഭുതപ്പെടുത്തി. ഓക്കെ, പല തരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു, ചിലർ മൂലകളിൽ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നു. ഒരു ഭാഗത്ത് ചെറിയൊരു ഗാനമേള, അതിനപ്പുറത്ത് അതിസമൃദ്ധമായൊരു വിരുന്നുമേശ. വലിയ വലിയ തളികകൾ നിറച്ച് ആസ്വാദ്യകരങ്ങളായ പലതരം വിഭവങ്ങൾ വിളമ്പി വച്ചിരിക്കുന്നു. ഓരോരുത്തരായി അരികിൽ വിളിച്ച് ജ്ഞാനി വിവരങ്ങൾ അന്വേഷിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂർ കാക്കേണ്ടി വന്നു. എന്നാലും ഒന്നുമിടാതെ എല്ലാം വിസ്തരിച്ച് തന്നെ അവൻ നോക്കിക്കണ്ടു. തട്ടിലും ചുമരിലുമൊക്കെയുള്ള കലാസൃഷ്ടികൾ, അതിസുന്ദരമായ ഉദ്യാനം, അതിനു ചുറ്റുമുള്ള മലനിരകൾ, എല്ലാ തരത്തിലും നിറത്തിലുമുള്ള പൂക്കൾ, എന്തുമാത്രം സൗന്ദര്യബോധത്തോടു കൂടിയാണ് ആ തോട്ടം ഒരുക്കിയിരിക്കുന്നത്. സൗന്ദര്യം ആസ്വദിക്കുന്നതിനിടയിൽ കയ്യിലെ എണ്ണയുടെ കാര്യം മറന്നു. എനിക്ക് പറ്റിയ തെറ്റെന്താണ് എന്ന് ഞാനി എനിക്ക് മനസ്സിലാക്കി തന്നു. അത് അവന് എന്ന് എഴുതിയാൽ മതി. അവന് പറ്റിയ തെറ്റെന്താണ് എന്ന് ഞാനി അവന് മനസ്സിലാക്കി കൊടുത്തു. ഇനി ഞാൻ നാട് ചുറ്റും, കാഴ്ചകൾ കാണും, ഒപ്പം എന്റെ ആടുകളെയും നന്നായി നോക്കും. ഇത്രയും എഴുതിയാൽ തന്നെ മതി. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം മാത്രം മാറ്റിയാൽ മതി, ബാക്കി ആ കൂട്ടുകാരൻ പറയുന്ന രീതിയിൽ തന്നെയായിരിക്കും അതുണ്ടാവുക കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നും വരുത്താനില്ല. അപ്പൊ ആരും വേറെ, അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അവന് പറ്റിയ തെറ്റ് എന്താണെന്ന് അവന് മനസ്സിലായി. അത് മാത്രം മാറ്റിയാൽ മതി, ബാക്കിയൊക്കെ കൂട്ടുകാരനും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ അവൻ പറയുന്നതുകൊണ്ട് അത് വ്യത്യാസമൊന്നും വരുന്നില്ല. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. പ്രവർത്തനം 8, സൈക്കിൾ വാങ്ങാൻ സ്വരുക്കൂട്ടിയ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി സഹോദരിമാർ. ലോക്ഡൌൺ കാലത്ത് ബൾബ് നിർമ്മിച്ച് വിദ്യാർത്ഥികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകി. ഈ വാർത്തകൾ വായിച്ചുവല്ലോ.
എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിലുള്ളതല്ല കേട്ടോ, ഇതിൽ എത്ര പേർ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്? ഞങ്ങള് കുറച്ചൊക്കെ സംഭാവന പേശ് വാക്സിൻ ചാലഞ്ചിലേക്കൊക്കെ കൊടുത്തിരുന്നു കേട്ടോ, അതിന്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം, അത് എന്ത് തന്നെ ആയാലും അത് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ, ഇപ്പോഴും നമുക്ക് വാക്സിൻ പുറത്തുനിന്നും വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആവശ്യങ്ങളുണ്ട്, സർക്കാരിന് ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കാനുണ്ട്. അപ്പൊ കഴിയുന്ന ഒരു തുക നമുക്ക് സംഭാവന ചെയ്ത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് എല്ലാവരും ചെയ്തു കൊടുക്കാം. ഓക്കെ, ഇതുപോലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചെയ്ത വിദ്യാർത്ഥികൾ നിങ്ങളുടെ വിദ്യാലയത്തിലും ഉണ്ടാവും. അവരെ അനുബോധിക്കുന്ന യോഗത്തിലേക്ക് ഒരു പ്രസംഗം തയ്യാറാക്കുക, ഇതാണ് നമ്മുടെ പ്രവർത്തനം. അപ്പൊ ജസ്റ്റ് അവരെ അനുമോദിക്കുന്ന ചടങ്ങാണ്. അപ്പൊ അവരെ പറ്റി, അവർ ചെയ്ത പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് പറയേണ്ടത്. ചെറിയൊരു പ്രസംഗം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. സുഹൃത്തുക്കളെ, ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഈ ഒരു ദുരിത കാലത്ത് താൻ ചേർത്ത് വെച്ച സമ്പാദ്യം മുഴുവൻ പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകരിക്കുന്നതിനായി വാക്സിൻ ചാലഞ്ചിലേക്ക് സംഭാവന നൽകാൻ മനസ്സ് കാണിച്ച മനുവിന്റെ കൂട്ടുകാരൻ ആണെന്നത് തന്നെ ഏറ്റവും വലിയ ബഹുമതിയായി ഞാൻ കരുതുന്നു. ഇത്രയും മഹത്തരമായ പ്രവൃത്തി ചെയ്ത മനുവിനെ ആദരിക്കുവാനാണ് നാം ഇന്നിവിടെ ചേർന്നിരിക്കുന്നത്. തന്റെ കയ്യിലുള്ളത് അത് എത്ര തന്നെയായാലും മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുക എന്നത് മനസ്സിന്റെ മഹത്വം തന്നെയാണ്. ഇത്രയും ദുരന്തമുണ്ടായ ഈ സന്ദർഭത്തിൽ ഈ സൽപ്രവൃത്തി ചെയ്ത മനുവിനെ നാം എന്നും ഓർക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങളാൽ കഴിയുന്ന സഹായം എല്ലാവരും മറ്റുള്ളവർക്കായി ചെയ്യണം എന്ന മഹത്തായ സന്ദേശവും മനുവിന്റെ പ്രവൃത്തിയിലൂടെ നമുക്ക് പകർന്നു ലഭിക്കുന്നു. മനുവിന് അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം. ഓക്കെ, ആ ഒരു പ്രവർത്തനവും ഏകദേശം ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം, വേണ്ടാത്തതാണെന്ന് തോന്നുന്നത് ഒഴിവാക്കാം. അങ്ങനെ എപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള ഒരു മാറ്റം എല്ലാത്തിലും വരുത്തിയിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാം. പ്രവർത്തനം 9, ലോക പ്രശസ്തമായ ആൽക്കമിസ്റ്റ്. ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകമാണ്, അതിലുള്ളൊരു കഥയാണ് നമ്മളിപ്പോ കണ്ടതല്ലേ, സ്വർണ്ണ എണ്ണ നിറച്ച കരണ്ടി. അപ്പൊ ആൽക്കമിസ്റ്റ് എന്ന നോവലിന്റെ പുറന്താൾ കുറിപ്പാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. പുറന്താൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറകിലുള്ള ആ ഒരു പുസ്തകത്തിന് ഒരു മുൻഭാഗം ഉണ്ടാവും അല്ലെ, ചട്ട എന്നൊക്കെ നമ്മൾ പറയും, പുറം ചട്ട. അതില് ഒരു മുൻഭാഗം ഉണ്ടാവും, ഒരു പിൻഭാഗം ഉണ്ടാവും. അതായത് ഒരു പിൻഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതില് അത് എഴുതിയ ആളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഒപ്പം അതിന് മുകളിൽ തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്, ആ ഒരു പുസ്തകത്തിന്റെ പേര് ആൽക്കമിസ്റ്റ് പൗലോ കൊയ്ലോ, അദ്ദേഹത്തിന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നോക്കാം നമുക്ക്. ആട്ടിൻ പറ്റങ്ങളെ മേച്ചു നടക്കുമ്പോൾ സാന്റിയാഗോ എന്ന ഇടയബാലന്റെ കൈ പിടിച്ച് ഒരു കുട്ടി അവനെ ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും പിരമിഡുകളുടെ സമീപമുള്ള നിധി കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. സാന്റിയാഗോയ്ക്കുണ്ടാകുന്ന ഈ സ്വപ്നം, ഒരു സ്വപ്നമാണേ, ഈ സ്വപ്ന ദർശനത്തിന്റെ പ്രേരണയിൽ അവൻ യാത്ര തിരിക്കുന്നു. ആൽക്കമിസ്റ്റ് ആ യാത്രയുടെ കഥയാണ്. ജീവിതത്തിലൂടെ സ്നേഹിയായ മനുഷ്യൻ നടത്തുന്ന തീർത്ഥയാത്ര, ഐഹിക ജീവിതത്തിന് ദൈവികമായ സൗരഭ്യം നൽകുന്ന വഴിയാണ് ലോക പ്രശസ്ത ബ്രസീലിയൻ സാഹിത്യകാരൻ പൗലോ കൊയ്ലോയുടേത്. വായനക്കാരുടെ ജീവിതത്തെ യാകെ മാറ്റിമറിക്കുന്ന ഒരു പുസ്തകം ഓരോ പതിറ്റാണ്ടിലും പിറന്നു വീഴുന്നു. ആൽക്കമിസ്റ്റ് അത്തരമൊരു പുസ്തകമാണ്. ഓക്കെ, അപ്പോ ഇതൊരു പുറന്താളാണ്. അപ്പൊ ഇത് വിവർത്തനം ചെയ്ത രമാമേനോനാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതുപോലെ നമ്മളോട് ഇത് നമ്മൾ വായിച്ച ഏതെങ്കിലും ഒരു കൃതിയുടെ പുറന്താൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പുറന്താൾ കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം? ഗ്രന്ഥത്തിന്റെ കടഞ്ഞെടുത്തിരുവ്, അതായത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഒരു ഉള്ളടക്കത്തിലേക്കുള്ള ഒരു ജാലകം ആണ് പുറന്താൾ കുറിപ്പ് എന്ന് പറയുന്നത്. പുറന്താൾ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ പുസ്തകത്തിന്റെ പേരാണ് അതിന്റെ ശീർഷകമായിട്ട് വരേണ്ടത്. കടഞ്ഞെടുത്ത ഭാഷയായിരിക്കണം, ലളിതമായിരിക്കണം, ഒപ്പം ആസ്വാദനത്തിന് പ്രാധാന്യം ഉണ്ടായിരിക്കണം. ഹ്രസ്വം, ഹ്രസ്വം എന്ന് പറഞ്ഞാൽ ആ ഒരു പുസ്തകം ഒരുപാടുണ്ടാവും അല്ലെ, അതിന്റെ പുറന്താളില് കുറച്ച് വരികളിൽ അതിന്റെ ഉള്ളടക്കം ഉൾക്കൊള്ളിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പൊ അത് ഏറ്റവും ഹ്രസ്വമായിട്ട് തന്നെ കൊടുക്കുക വേണം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് ഒരു പുറന്താൾ കുറിപ്പാണ്. ഇത് എം ടി വാസുദേവൻ നായരുടെ വാരാണസി എന്ന് പറയുന്ന പുസ്തകത്തിന്റെയാണ്. അപ്പൊ നിങ്ങൾ ഹെഡിങ് കൊടുക്കുക, വാരാണസി എന്ന് ഹെഡിങ് കൊടുക്കുക, അതിന്റെ താഴെ എം ടി വാസുദേവൻ നായർ എന്ന് എഴുതുക. അദ്ദേഹത്തിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചാൽ അതും കൂടി ഒട്ടിച്ചേർക്കുക. എന്നിട്ട് എഴുതുക, വാരാണസി ഒരിടത്താവളമാണ്. സമുദ്രത്തിനടിയിൽ നിന്ന് ആകാശത്തെ നോക്കുന്നത് പോലെ എം ടി മനുഷ്യ മനസ്സിന്റെ ആഴമളക്കുന്നു. രണ്ടാം ഊഴത്തിന് ശേഷമുള്ള എം ടിയുടെ നോവലായ വാരാണസി
പല വിധാനങ്ങളിലുള്ള യാത്രകളുടെ പുസ്തകമാണ്. അടുത്തടുത്തിരിക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് കാനനങ്ങൾ താണ്ടുന്നവർ, ഏത് സമുദ്രത്തെ ഭാനം ചെയ്താലും ഒടുങ്ങാത്ത ദാഹവുമായി നടക്കുന്നവർ, അങ്ങനെ മനുഷ്യ ജീവിതം കൊണ്ട് തീർത്ത മഹാഗോപുരങ്ങൾ ഈ നോവൽ വായനയിൽ നമ്മുടെ മനസ്സിൽ ഉയരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് അടുത്ത ആക്ടിവിറ്റീസ് കേട്ട് വീണ്ടും ഒരു വീഡിയോയിൽ വരാം. അപ്പൊ ഇനി നമുക്ക് മാത്സും ഇംഗ്ലീഷും കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയുമാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. മറ്റ് സബ്ജക്ട് ഒക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഡെയിലി ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരുപാട് സബ്ജക്ട് ഉള്ളത് കൊണ്ടാണ് ലേറ്റ് ആവുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.